ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റഗറി നമ്പർ 16/2022. കഴിഞ്ഞ ആഴ്ച ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് മീഡിയം ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൾ പാർട്ട് 1 ജനറൽ കാറ്റഗറി കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് അതിൻ്റെ ഡ്രൈവർ പോസ്റ്റിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. അതിൽ എത്ര ആൾക്കാരെ ഉൾക്കൊള്ളിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് നോക്കുന്ന മുമ്പ്, ഇതിൽ പരീക്ഷയ്ക്ക് അറ്റൻഡ് ആയിട്ടുള്ള ആൾക്കാർ ആകെ അപ്ലിക്കേഷൻ റിസീവ് ചെയ്തിരിക്കുന്നത് 10,223 പേരാണ്. പരീക്ഷയ്ക്ക് എത്ര ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്നുള്ളത് ഇതിട്ടിട്ടില്ല, അതിന് ഒരു ആവശ്യം അപേക്ഷ വെച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ നിലവിൽ വേക്കൻസി എന്ന് പറയുന്നത് ഒരു വേക്കൻസി ഉണ്ടോ, ഒരു വേക്കൻസി ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് എത്ര ആൾക്കാരെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ കഴിഞ്ഞ നിയമന നില എന്ന് പറയുമ്പോൾ ഞാനത് നോക്കിയില്ല. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ആദ്യം നമ്മുടെ ഈ ഷോർട്ട് ലിസ്റ്റിൻ്റെ കാര്യമാണ്. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു, കുറച്ച് വൈകി പോയി. ഓക്കെ, തിരുവനന്തപുരം ജില്ല, സോറി, ഹെഡ് ഓഫീസ് റിക്രൂട്ട്മെൻ്റാണ് ജില്ലയല്ല. 16/2022 ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് മീഡിയം ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൾ സ്റ്റേറ്റ് വൈഡ്, ഓക്കെ, കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. ശമ്പളം 19,350 മുതൽ 38,580 വരെ. OMR ടെസ്റ്റ് 5/9/2022 നടന്നത്, അതായത് കോമൺ പ്രിലിമിനറി നടന്ന കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടില്ല, ആ സമയത്തെ പരീക്ഷയാണ്. എക്സൈസ് ഡ്രൈവർ യൂണിവേഴ്സിറ്റി ഡ്രൈവറിൻ്റെ ഒപ്പം നടന്ന പരീക്ഷ തന്നെയാണ്. ഓക്കെ, കുറച്ച് കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തോന്നിയാലും കുറച്ച് ആൾക്കാരെ മാത്രമേ ഉൾപ്പെടുത്തിയുള്ളൂ. കട്ട് ഓഫ് അത്യാവശ്യം ഉയർന്ന കട്ട് ഓഫ് തന്നെയാണ്. അതിൻ്റെ എക്സാമിൻ്റെ നിലവാരം അനുസരിച്ചുള്ള ഒരു കട്ട് ഓഫ് അല്ല. എക്സാമിൻ്റെ നിലവാരം നോക്കുമ്പോൾ നമ്മളെന്താ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, അതിൽ എന്തായാലും കുറച്ച് കട്ട് ഓഫ് കുറയും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്റ്റാൻഡേർഡായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഓക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 69.33 കട്ട് ഓഫ് വന്നിരിക്കുന്നത്, ഉയർന്ന കട്ട് ഓഫ് തന്നെയാണ്. അതിന് മുകളിൽ വാങ്ങിച്ചിട്ടുള്ള എല്ലാവരും, ആ ഒരു മാർക്കോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വാങ്ങിച്ചിട്ടുള്ള എല്ലാവരെയും ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ആനുപാതികമായി സപ്ലിമെൻ്റുള്ള ആൾക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് അടുത്ത ഇനി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടി ടെസ്റ്റ് ആൻഡ് റോഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ മദീന ഡ്രൈവിംഗ് സ്കൂളിനെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അത്യാവശ്യം പൈസ കുറവായിട്ടും നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നല്ല സമീപനമാണ്. അപ്പോൾ നിലവിൽ അവിടെ പോയി പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായമായിട്ട് പറയുന്നത്. മെയിൻ ലിസ്റ്റിൽ 50 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എക്സൈസ് ഡ്രൈവർ. 19 ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞു. നിലവിൽ കഴിഞ്ഞ പ്രാവശ്യം അഡ്വൈസ് പോയിരിക്കുന്നത് 4 അഡ്വൈസാണ്, വളരെ കുറഞ്ഞ അഡ്വൈസാണ്. അതിൽ ഓപ്പൺ 2 പേരുള്ള റാങ്ക്, പിന്നെ ഈഴവ വിത്തിൻ OC, മുസ്ലിം അപ് ടു OC, LCAIR റൊട്ടേഷൻ 10, ബാക്കി ഏത് റൊട്ടേഷനും നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ 4 അഡ്വൈസ് പോയിരിക്കുന്നത്. ഓക്കെ, അവസാനമായ അഡ്വൈസ് പോയിരിക്കുന്നത് 2/6/2021. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ റദ്ദായി കഴിഞ്ഞു. നിലവിൽ ഞാൻ സൈറ്റ് പരിശോധിച്ചപ്പോൾ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റിൽ അവിടെ വേക്കൻസി ഒന്നുമില്ല. ഓക്കെ, നിലവിൽ എത്ര ആൾക്കാരെ 19 ജില്ലയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കുമ്പോൾ 10 മാത്രമേ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇനി ഫിസിക്കൽ മെഷർമെൻറ്റും, ഫിസിക്കൽ ടെസ്റ്റ് ഇല്ല, മെഷർമെൻറ്റ് ഉണ്ടാവുമല്ലോ, നെഞ്ചളവും അതേപോലെ തന്നെ ഹൈറ്റും. അതിൽ ഒന്നോ രണ്ടോ ആൾക്കാർ ചിലപ്പോൾ മെഷർമെൻറ്റിൽ പോകാനും സാധ്യതയുണ്ട്. പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഒരു 3 ആൾക്കാർ, ബാക്കി പിന്നെ ഒരു 2-3 ആൾക്കാർ റാങ്ക് ലിസ്റ്റ് വരും. അവർക്ക് കുറച്ച് ആൾക്കാർക്ക് ജോലി കിട്ടും, കുറച്ച് ആൾക്കാർക്ക് ജോലി കിട്ടുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലേ. കഴിഞ്ഞ നിയമനം നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാവുന്നുണ്ട്. കാറ്റഗറി നമ്പർ 405/2021, ഡേറ്റ് എന്ന് പറയുന്നത് 25/4/2023. ഓക്കെ, 405/2021 പത്തനംതിട്ട ജില്ലയുടെ എക്സൈസ് ഡ്രൈവർ പാർട്ട് 1 ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ്. 10 ലിസ്റ്റിൽ, ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഈഴവ അതേപോലെ മുസ്ലിം ഏത് സപ്ലിമെൻ്ററി ലിസ്റ്റ് എടുത്താലും 5 വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരാളെങ്കിലും ഒരു റൊട്ടേഷൻ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ റൊട്ടേഷൻ ഏതിലാണ് നിൽക്കണം നമുക്ക് അറിയില്ല. ആ റൊട്ടേഷനിൽ നിന്ന് തുടച്ചാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ SEO അങ്ങനെ കയറിയിട്ട് ചിലപ്പോൾ സപ്ലിയിലായിരിക്കും ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പഴയ ലിസ്റ്റുകളൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് കാര്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ കട്ട് ഓഫ് 10 മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയപ്പോൾ വന്നിരിക്കുന്നത് എത്രയെന്ന് നോക്കുമ്പോൾ 62.33 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അത്യാവശ്യം 10 ഉൾപ്പെടുത്തിയപ്പോൾ തന്നെ 62.33 മാർക്ക് വാങ്ങിയ, അതിന് മുകളിൽ മാർക്ക് വാങ്ങിയ ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. ഇനിയും കുറച്ചുകൂടി ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ കട്ട് ഓഫ് ഇനിയും കുറയുമായിരുന്നു അല്ലേ. കഴിഞ്ഞ കോട്ടയം ജില്ലയുടെ കട്ട് ഓഫ് എത്രയായിരുന്നു? 60 താഴെയായിരുന്നു അല്ലേ. അപ്പോൾ വേറെ ഒരു ജില്ല കൊല്ലം ജില്ലയുടെ വന്നിട്ടുണ്ട് അല്ലേ. മൊത്തം ടോട്ടൽ ഇപ്പോൾ 3 ജില്ലയുടെ എക്സൈസ് ഡ്രൈവറിൻ്റെ വന്നിട്ടുണ്ട്. ഇനിയും ബാക്കി 11 ജില്ലയുടെ നിലയിൽ വരാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിയമനം വളരെ കുറവായതുകൊണ്ട്
ഇപ്രാവശ്യം ഷോർട്ട് ലിസ്റ്റിൽ 1.5 ആൾക്കാരാണല്ലോ, കഴിഞ്ഞ നിയമനത്തിൻ്റെ 1.5 ആൾക്കാരാണല്ലോ ഇടുന്നത് പുതിയ പി എസ് സിയുടെ മാനുവൽ അനുസരിച്ച്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നിലവിൽ LDVയുടെ കേസ് നടക്കുന്നത്. അപ്പോൾ കേസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉടൻ പ്രതീക്ഷിക്കാം, അത് ഉടൻ വൈദാനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കേസിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ക്ലിയർ ആയിട്ട് കുറേ ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കേണ്ടായിരുന്നു, കുറേ ആൾക്കാർ കമൻറ്റിൽ ചോദിക്കേണ്ടായിരുന്നു. എന്തായാലും ഉടൻ തന്നെ ഒരു വീഡിയോ പ്രതീക്ഷിക്കാം, ഉടൻ തന്നെ എന്തായാലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 NCA നോട്ടിഫിക്കേഷൻ, തിരുവനന്തപുരത്തുള്ള 2 NCA, ഹിന്ദു നാടാർ ആൻഡ് ഈഴവ തീയ ബില്ലവയുടെ എക്സൈസ് ഡ്രൈവറിൻ്റെ NCA നോട്ടിഫിക്കേഷൻ്റെ ആ ഒരു സംഭവത്തെ, അതിൻ്റെ ഷോർട്ട് ലിസ്റ്റിനെ കുറിച്ച് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. അതായത് തിരുവനന്തപുരം റിക്രൂട്ട്മെൻറ്റിൻ്റെ ആ ഇതിലാണ് കഴിഞ്ഞ ലിസ്റ്റിൽ റൊട്ടേഷൻ ഫില്ല് ചെയ്യാത്തതുകൊണ്ട് ആ ഒരു റൊട്ടേഷനിലാണ് ചെയ്തിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 547/2021 തിരുവനന്തപുരം ജില്ല. അതായത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ NCA നോട്ടിഫിക്കേഷനാണ്, അതായത് അതിൽ ഫില്ലാകാത്ത NCA നോട്ടിഫിക്കേഷനാണ്. ഈഴവ തീയ ബില്ലവ, പൊതുവേ ഈഴവ തീയ ബില്ലവ എന്ന് പറയുന്നത് ഈ NCAക്ക് വരാൻ വളരെ റെയറാണ്. കഴിഞ്ഞ ഫോറസ്റ്റ് ഡ്രൈവറിലും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോട്ട് ചെയ്യുക. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ എല്ലാത്തിനും അങ്ങനെ വരാൻ സാധ്യതയൊന്നുമില്ല. ടോട്ടൽ ഇതിൽ 50 പേരെ ഉൾപ്പെടുത്തിയപ്പോൾ 62.33 ഇതിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 50 പേരെ ഉൾപ്പെടുത്തിയ ആ ഒരു നിലയ്ക്ക് 62.33 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഈ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ആൾക്കാർ, ഈ ഹെവി ലിസ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലൊരു ലിസ്റ്റ് മാർക്കറ്റിംഗ് ഫെഡറേഷനിലും അതേപോലെ എക്സൈസ് ഡ്രൈവറിലും ഈ NCA നോട്ടിഫിക്കേഷനിൽ ഉൾപ്പെട്ട ആൾക്കാർ എന്തായാലും ഇപ്പോൾ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞു അല്ലേ. അപ്പോൾ എന്തായാലും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നോട്ടെ എന്നുള്ള രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക, ജയിക്കാൻ നോക്കുക. ടി ടെസ്റ്റിൻ്റെ റോഡ് ടെസ്റ്റ് ജയിക്കാൻ നോക്കുക. കുറേ അസാൾട്ടായിട്ട് ഇതെനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയും എന്ന് കരുതിയ ആൾക്കാരൊക്കെ പൊട്ടി പാളീസായി പോയത് നമ്മൾ കഴിഞ്ഞ HDB വേരിയസിലെ KSRTC ടീൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം മാത്രം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഇത് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത 44/2022 അതേപോലെ 26/2023 അപ്രൂവ് ചെയ്തിട്ടുള്ള ഷോർട്ട് ലിസ്റ്റാണ് ഹിന്ദു നാടാർ. അതേ സെയിം NCA ആണ്, എക്സൈസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇതിൽ ഒരു ചെറിയ രീതിയിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ ഉൾപ്പെടുത്തിയപ്പോൾ എത്ര ആൾക്കാരെ ഉൾപ്പെടുത്തി? 29 ആൾക്കാരെ ഉൾപ്പെടുത്തി. അപ്പോൾ 45.33 കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ഓക്കെ, ഹിന്ദു നാടാറാണ്. 100% മാത്രമാണ് LDC, അതായത് രാഷ്ട്രീയമല്ലാത്ത LDC പോലുള്ള തസ്തികകളിൽ, LDC സമാനമായ തസ്തിക, അതായത് ഇതിപ്പോൾ എക്സൈസ് ഡ്രൈവറിൻ്റെ LDC സമാനമായ തസ്തികയാണ്. അപ്പോൾ അതിൽ റൊട്ടേഷൻ വരുന്നത് 100-ൽ 1. അപ്പോൾ മിക്കവാറും ഈ NCA വരുന്നത് 1-ൽ 1 കൂടിപ്പോയാൽ 2. ഇപ്പോൾ എക്സൈസിൻ്റെ വന്നതുകൊണ്ട് മാക്സിമം ഒരു ഒഴിവൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കിടുതൽ ഇൻഫർമേഷനുമായി ക്ലാസ്സുമായി വീഡിയോ ആയി വീണ്ടും തിരിച്ചെത്താം. മത്ത് വെരി സൈനിങ് ഓഫ്. ഹൈ റേസ്, ഗുഡ് ബൈ.